അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയൊരു അച്ചാറാണ്. ചെറുനാരങ്ങയായും ഈത്തപ്പഴം വെച്ചിട്ട് എല്ലാം എടുക്കേണ്ട ഒരു അടിപൊളിയൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അച്ചാറിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. 500 ഗ്രാം നല്ല പഴുത്ത നാരങ്ങ, മഞ്ഞ കളറുള്ള നാരങ്ങ, 250 ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുത്തത്, 30 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 30 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, 20 ഗ്രാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 3 2 കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, ഉപ്പ്, കോക്കനട്ടിൻ്റെ വിനീഗർ, നല്ലെണ്ണ. ആദ്യം നാരങ്ങ ഒന്ന് കുക്കാക്കി എടുക്കുക, അതായത് നമുക്ക് അപ്പച്ചമ്പ് ചോദിച്ചൊന്ന് ആവി കിട്ടിയെടുക്കാം. അപ്പോൾ നമുക്കത് ഓരോന്ന് വിധങ്ങൾ പെരക്കിയിട്ട് കൊടുക്കാം. വെള്ളത്തിൽ നേരിട്ട് പുഴുങ്ങിയെടുത്താലും കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് ചാരടിക്കുമ്പോൾ കുക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നാരങ്ങ ആവി ഒന്ന് കയറ്റി റെഡിയായിട്ടുണ്ട്. അധികം പൊട്ടാതെ നമുക്കൊന്ന് ആവി കയറ്റി കുക്കായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ എടുത്തിട്ട് ഒരെണ്ണത്തിനെ രണ്ടാക്കാം. രണ്ടാക്കിയതിന് ശേഷം ഇതിനെ വീണ്ടും ഒന്ന് രണ്ടാക്കുക. ആ രണ്ടാക്കിയതിനെ ഒന്നുകൂടെ മുറിച്ച് ഇപ്പോൾ 4 ആക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ. അപ്പോൾ നമ്മൾ അച്ചാറടിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്, സ്വർണം നല്ലെണ്ണ. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറടിക്കുന്ന കാരണം കുറേയേറെ എണ്ണ വേണം. എണ്ണ നന്നായി ചൂടായി, കടുകിട്ട് കൊടുക്കാം. കടുക് അങ്ങ് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കാണ് മൂപ്പ് കൂടുതലുള്ളത്, അത് കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലെ ഈർപ്പങ്ങളെല്ലാം പോകും. ചെറുതീലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി, അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പൊടികളിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുളക് പൊടി ഇടുമ്പോൾ 1/3 ടേബിൾ സ്പൂണാണ് ഇടേണ്ടത്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂട്ടിയിടാവുള്ളൂ. 2 ടേബിൾ സ്പൂൺ ചെറിയ തീരിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകിൻ്റെ പച്ചക്കുത്തിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്തപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങയുടെ വിനാഗിരിയാണ്. ഈന്തപ്പഴം ചെറുതായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ അകത്ത് നല്ല ചൂട് വെള്ളം ഒഴിച്ചിടുവാണെങ്കിൽ ആ ഈന്തപ്പഴം ആ വെള്ളം എല്ലാം കുടിച്ച് നല്ല റെഡിയാവും. ഈന്തപ്പഴം ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചത്. ഒരു 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈന്തപ്പഴം കുക്കായി, എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിനിയും പുഴുങ്ങി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ പുഴുങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ലാസ്റ്റ് എടുത്ത് നാരങ്ങ എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ലാസ്റ്റ് നമുക്കിതിനകത്ത് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മളിതിൻ്റെ അകത്ത് ഇരുന്നൊരു മസാലക്കൂട്ടാണ്. ഉലുവായും കടുകും ജീരകവും കൂടെ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇത് നമ്മുടെ അച്ചാറിലിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ അച്ചാർ ഫിനിഷാകും. കുറച്ച് നല്ലെണ്ണ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കണം, തിളപ്പിക്കരുത്. ചൂടാക്കി വെച്ച് നമ്മുടെ അച്ചാറിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ മാറ്റുമ്പോഴത്തേക്കും എണ്ണ ഇങ്ങനെ മുകളിൽ കിടക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അച്ചാറിൻ്റെ മുകൾ ഭാഗത്ത് പൂപ്പലടിക്കാണ്ട് കേടുകൂടാണ്ടിരിക്കും. എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കാവുള്ളൂ. അച്ചാർ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഈർപ്പമില്ലാത്ത ഭരണിയിലേക്കോ ചില്ല് കുപ്പിയിലേക്ക് ഇട്ടിട്ട് അതൊരു തുണി അതിൻ്റെ മുകളിലിട്ടിട്ട് അടപ്പിട്ട് അടച്ച് നന്നായിട്ട് വെക്കുക. എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ അച്ചാർ കേടുകൂടാണ്ടിരിക്കുകയും ചെയ്യും. പഴകം തുടർന്ന് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. ചെറുനാരങ്ങ ഈന്തപ്പഴം വെച്ച് നമ്മൾ അടിപൊളി അച്ചാർ റെഡിയാക്കിയിരിക്കുകയാണ്.
ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നമ്മുടെ സാധാ ചോറിൻ്റെ കൂട്ടത്തിലും എന്തിൻ്റെ കൂടെ കൂട്ടം വരുന്ന നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.